നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 445th ഡേ ടുഡേ 6th ചാപ്റ്റർ 45th ശ്ലോക ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 445th ദിവസം ഇന്ന് ആറാമത്തെ അധ്യായത്തിലെ 45th ശ്ലോകം ओम नमो भगवती वासुदेवाय ओम श्री कृष्ण परमात्मने नमः हरि श्री गणपतये नमः अविघ्नमस्तु श्री गुरुभ्यो नमः ओम तत्सत् कृष्णं नारायणं वंदे कृष्णं वंदे व्रजप्रियं कृष्णं द्वैपायनं वंदे कृष्णं वंदे प्रधासुदं श्रीपरमानंदनाथनाय अद्वैतदीपमाय मोक्षेच्छु वृंदमंदारमाय कारुण्यवारिधियाय विभूदेशनां नारायणं मम मंददमाटनं ओम तत्सत् ओम ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ആറാമത്തെ അധ്യായത്തിലെ 45th ശ്ലോകം ഓം തത്സത് ബ്രഹ്മചര്യ മതസുപ്തി പത്രാവല്യാം ച ഭോജനം കഥാ സമാപ്തോ ഭുക്തിം ച കുര്യാ നിത്യം കഥാവൃതി ബ്രഹ്മചര്യ മതസുപ്തി പത്രാവല്യാം ച ഭോജനം കഥാ സമാപ്തോ ഭുക്തിം ച കുദ്യാ നിത്യം കഥാവൃതി ഓം തത്സത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു സപ്താഹ വ്രതം ആചരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യണം ചില നിയമങ്ങളൊക്കെ പാലിക്കണം നാരദ എന്ന് സനകാദികൾ പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് എന്തൊക്കെയാണ് നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ സംയോഗാദികളെ വിട്ടിരിക്കണം അതായത് ബ്രഹ്മചര്യത്തോടുകൂടി ഇരിക്കണം ഭോഗങ്ങളിലൊന്നും താല്പര്യമുണ്ടായിരിക്കരുത് വെറും നിലത്ത് കിടക്കണം മതസുപ്തി പത്രാവല്യം ഇലകൾ ഇലയിൽ ഊണ് കഴിക്കണം പാത്രത്തിലൊന്നും ഊണ് കഴിക്കരുത് ഇലയിൽ കഴിക്കണം പിന്നീട് എല്ലാ ദിവസവും കഥ കേട്ടതിന് ശേഷം മാത്രമേ കുര്യാ നിത്യം കഥാവൃതി എല്ലാ കഥാസമാപ്തോ ഭുക്തിം ച കുര്യാ നിത്യം കഥാവൃതി കഥാസമാപ്തത്തിലാണ് ഭുക്തി ഭക്ഷണം കഴിക്കേണ്ടത് നിത്യവും ആരാണെന്ന് വെച്ചാൽ ഈ കഥ വായി ശ്രദ്ധയോടെ കേൾക്കാൻ നിശ്ചയിച്ച് വ്രതമിരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടതായ നിയമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മചര്യത്തോടുകൂടി ഇരിക്കണം നിലത്ത് കിടക്കണം ഇലയിൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഥ കേട്ടതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഇനിയും കുറേ നിയമങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ നമുക്കാവുന്നത് നാം പാലിക്കുക ഇന്നത്തെ കാലത്ത് എല്ലാ നിയമങ്ങളും പാലിക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ കഥ കേൾക്കാൻ യോഗ്യയല്ല എന്ന് തീരുമാനിക്കാതെ നമ്മളെക്കൊണ്ട് ആവുന്നത്ര ഈ പറയുന്ന കാര്യങ്ങൾ ആചരിച്ചുകൊണ്ട് കഥാശ്രവണത്തിന് ശ്രമിക്കണം ശ്ലോകം ഒരിക്കൽ കൂടി ബ്രഹ്മചര്യ മതസുപ്തി പത്രാവല്യം വല്യാം ച ഭോജനം കഥാസമാപ്തോ ഭുക്തിം ച കുര്യാ നിത്യം കഥാവൃതി ഓം തത്സത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ഹാവ് എ വെരി വെരി നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ ഓം തത്സത്